കഴിഞ്ഞ 24 മണിക്കൂറായി വയനാട്ടിൽ മഴ പെയ്തിട്ടില്ല. ഇന്നലെ പകലും രാത്രിയും എവിടെയും കനത്ത മഴ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശ്വാസകരമായ വിവരങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നത്. പക്ഷേ ഇന്ന് റെഡ് അലർട്ട് ആണ്. അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കണക്കിലെടുത്ത് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മലയോര മേഖലയിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഇന്നലെ രാവിലെ മുതൽ തന്നെ മഴ മാറി നിന്നിട്ടുണ്ട്. ഇപ്പോഴും എവിടെയും വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നതായ റിപ്പോർട്ടുകളൊന്നുമില്ല. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ജില്ലയിൽ അവസാനമായി കനത്ത മഴ പെയ്തത്. പക്ഷേ ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അഞ്ജിത, വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ്. കമൽ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ചുരം പാതയിലൊക്കെ എന്താണ് അവസ്ഥ? അതുവഴിയുള്ള ഗതാഗതങ്ങളൊക്കെ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള ചുരം പാത? അഞ്ജിത, കോഴിക്കോട്ടേക്കുള്ള താമരശ്ശേരി ചുരത്തിലും കുറ്റിയാടി ചുരത്തിലും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. അതേസമയം കണ്ണൂർ ജില്ലയിൽ മിനിഞ്ഞാന്ന് ഉണ്ടായ ഉരുൾപൊട്ടലേക്കുണ്ടായ മേഖലയ്ക്ക് അടുത്താണ് വയനാട്ടിലേക്കുള്ള രണ്ട് ചുരങ്ങളും. അതിൽ ഈ നെടുമ്പോയിൽ വഴി പേരിയ വരുന്ന പേരിയ ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ട്. പക്ഷേ കൊട്ടിയൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള പാതയിൽ തടസ്സങ്ങളില്ല. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വാഹനങ്ങൾ ഈ പാൽ ചുരം വഴി കൊട്ടിയൂർ വഴി വരണമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ വഴി മറ്റ് ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രാവാഹനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കാൻ വേണ്ടി ഭാരവാഹനങ്ങൾക്ക് പാൽ ചുരത്തിൽ നിയന്ത്രണമുണ്ട്. പേരിയ ചുരം ഗതാഗത യോഗ്യമാകുന്നതോടുകൂടി കണ്ണൂർ ജില്ലയിലേക്കുള്ള ഗതാഗതം ഇന്ന് സുഗമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഞ്ജിത നിന്ന് കമലാണ് വിവരങ്ങൾ നൽകിയത്.